കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ ഇവിടെ നിക്കുന്നേ? 10 മിനിറ്റിനകത്ത് വരാന്ന് പറഞ്ഞ ആദിത്യൻ ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ. മനസ്സിലെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു. എന്തെങ്കിലും ആവശ്യം കാണും, അതുകൊണ്ടാ ലേറ്റ് ആകുന്നേ. വരും മുത്തശ്ശി, അകത്തേക്ക് വാ. ഇത്ര നേരം നീ എവിടെ പോയതാ? എന്താ കാര്യം? എവിടേക്കാ പോയത് ഏട്ടാ? വസലി, കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടോ. ആദിത്യ, വെള്ളം കുടിക്കും മോനെ. എന്താ പറ്റിയത്? എന്തു പറ്റിയടാ? എന്താ സംഭവിച്ചേ? ഇത്രയും നാൾ നാഗമാതാവാണ് നമ്മളെ പരീക്ഷിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ചില ദുഷ്ടശക്തികൾ ഇപ്പോൾ നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്താടാ ദുഷ്ടശക്തി എന്ന് പറഞ്ഞേ? ശരിക്കും എന്താ സംഭവിച്ചത്? അതുവിനെ കൗസല്യ, എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഭവാനിയുടെ അടുത്ത് ചെന്ന് ആ മാണിക്യം കവർന്നെടുക്കാൻ നോക്കി. ഇപ്പൊ നിന്റെ കയ്യിലുള്ള മാണിക്യമല്ലേ? ആ മാണിക്യം ഉപയോഗിച്ച് അപ്പച്ചി രക്ഷിക്കാൻ കഴിയുമെന്ന് സന്യാസി വര്യർ പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ നിന്നെ തേടി ഓടി വന്നതു. ആ മാണിക്യം എന്ന് താ മോളെ. ഭവാനി അർജുനെ തേടി പോയപ്പോ എന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച ആ ആത്മാവ് ഭവാനിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാക്കുമോ എന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്താ ഏട്ടാ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും? ഭവാനി ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ് ഭവാനി എന്നെ ഇങ്ങോട്ട് അയച്ചു. നിന്റെ അപ്പച്ചി സുഖമായി വരണമെങ്കിൽ അർജുന ആദ്യം വീട്ടിലെത്തണം. ഭവാനിയെ കൊണ്ട് അർജുനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ അപ്പച്ചിയെ രക്ഷിക്കാൻ പിന്നെ നമുക്ക് കഴിയില്ല. ഭവാനിയോട് സന്തോഷത്തോടെ ജീവിക്കാന്ന വിചാരിച്ചിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തെ പറ്റി ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ടുകൂട്ടിയതാ. ഒരുപാട് കണക്കൂട്ടലുകളും ഉണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടിപ്പോ അതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതായിപ്പോയി. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുനെ കണ്ടെത്താൻ പറ്റുമെന്നാ വിചാരിച്ചത്. അർജുനെ കണ്ടെത്തി കഴിഞ്ഞ നമ്മുടെ ജീവിതം വളരെ സന്തോഷമായിരിക്കും. നമ്മുടെ ഭാവി ജീവിതം വളരെ മനോഹരമായിരിക്കും. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് എന്റെ അർജുനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അതിന് എനിക്ക് ഒരു വഴിയും കാണുന്നില്ല. മാമ്പൂക്കൾ പൂക്കൾ
വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല. ഞാൻ നിന്റെ നകന്നു പൊയ്ക്കൊണ്ടിരിക്കുക ഭവാനി. ഞാനില്ലാതെ നിന്റെ ജീവിതം എന്താകുമെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭവാനി. നിന്നെ മാത്രമല്ല എൻ്റെ അമ്മയും കൂടെ ഒരു തവണ ഒന്ന് കാണാൻ പറ്റിയെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചു പോകും. പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. നീ ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരിക്കലും അതിന് പറ്റില്ല. അർജുൻ എന്തെങ്കിലും പറ്റി കാണു. നാഗമാധവ് അർജുൻ എവിടെയായിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുക? അയ്യോ, എന്റെ അർജുൻ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. എനിക്ക് രക്ഷപ്പെടാനുള്ള കറക്റ്റ് സമയം ഇതാണ്. എന്തു വന്നാലും ശരി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഉറപ്പായിട്ട് ഇവിടെ നിന്ന് പോണം. ശരിയാവില്ല, ഇനിയും നിൽക്കുകയാണെങ്കിൽ ഇവരെന്നെ കൊന്നുകളയും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയേ പറ്റൂ. അമ്മേനെ കാണാതെ വിഷമിച്ചിരിക്കുമായിരിക്കും. ആദ്യം പോയി അമ്മയെ തന്നെ കാണണം. എന്നെ കാണാതെ ഭവാനിയും വിഷമിക്കുന്നുണ്ടാവും. നാഗദേവതയുടെ കണ്ണിപ്പെട്ട എന്നെ കൊന്നുകളയും. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. Thank you.
ചിറ്റേ ചിറ്റേ ചിറ്റേ, എന്താ പറ്റിയ? ഇത്ര നേരം അർജുൻ അർജുൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചിറ്റ ഇപ്പൊ എന്തോ ഒരു അനക്കം ഇല്ലാതെ കിടക്കുന്നു. ചിറ്റേ 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 ചിറ്റേ, എന്താ പറ്റിയത്? ചിറ്റേ ചിറ്റേ, എന്താ ഇത് മുത്തശ്ശി? ചിറ്റേ ചിറ്റേ മുത്തശ്ശി, ഒന്ന് വേഗം വാ ചിറ്റേ, എഴുന്നേക്ക് ചിറ്റേ. ഏട്ടാ മുത്തശ്ശി, ഒന്ന് വേഗം വരണേ ചിറ്റേ ചിറ്റേ, എഴുന്നേക്ക് ചിറ്റേ ചിറ്റേ, എന്നെ ഒന്ന് നോക്ക്, കണ്ണു തുറക്ക് ചിറ്റേ ചിറ്റേ, ഒന്ന് കണ്ണു തുറക്ക് ചിറ്റേ ചിറ്റേ. എന്തു പറ്റി ചിറ്റേ? എന്തു പറ്റി കൗസല്യേ? കുറച്ചു നേരം മുന്നേ അവർ അർജുൻ അർജുൻ എന്ന് പറഞ്ഞോണ്ടിരുന്ന ചിറ്റ ഞാൻ എത്ര വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല മുത്തശ്ശി. ശകുന്തളേ ശകുന്തളേ മോളെ ശകുന്തളേ ശകുന്തളേ, കുറച്ച് മുന്നേ വരെ സംസാരിച്ചോണ്ടിരുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശി. ഇത്രയും നേരം ഇപ്പൊ ഞാൻ എത്ര വിളിച്ചിട്ടും കണ്ണു തുറക്കുന്നില്ല മുത്തശ്ശി, എനിക്ക് നല്ല പേടിയാവുന്നു മുത്തശ്ശി. ശകുന്തളേ അപ്പച്ചി, ആദിത്യ ദേഹം മൊത്തം തണുത്തിരിക്കുന്നടാ, എന്താ ഇങ്ങനെ തണുത്തിരിക്കുന്നേ? എനിക്ക് പേടിയാവുന്നു. ദൈവമേ, എന്താ ദൈവമേ ഇത്? എന്തിനാ നീ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്റെ ഭർത്താവിനെ നീ ആദ്യം അങ്ങെടുത്തു, അതിനുശേഷം എന്റെ മോനെയും കൂട്ടിക്കൊണ്ടുപോയി. അത് മാത്രല്ല, അതിനു മുമ്പേ എന്റെ മരുമകളെയും കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ എന്റെ മോളെയും എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണോ? ഇല്ല ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. മോളെ 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 ശകുന്തളെ, എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക് മോളെ ശകുന്തളെ, എഴുന്നേക്ക് എഴുന്നേക്ക് മോളെ, ഒരേ ഒരു തവണ എഴുന്നേൽക്ക്, കണ്ണു തുറക്കു മോളെ. നാഗദേവതേ, നീ ബന്ധിയാക്കി വെച്ചിരുന്ന അർജുൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി. നാഗദേവതേ, അർജുൻ.
ഇത്രയും കാലം ഞാൻ നടന്നിട്ടും എനിക്ക് എന്റെ അർജുനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും അർജുന്റെ അടുത്തേക്ക് എത്തണം, എത്തിച്ചേർന്നേ പറ്റൂ. ഇത് ഭവാനിയുടെ ശബ്ദമാണല്ലോ, അത് ഭവാനി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഭവാനി എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുമായിരിക്കും. ഭവാനി തന്നെയാണ്. ഭവാനി, 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 ഭവാനി. എന്താ ഇത്? എനിക്കിതെന്താ പറ്റിയത്? ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്കെന്റെ ഭവാനിയെ കണ്ടേ പറ്റൂ. ഈ അവസരം കളയാൻ പാടില്ല. ഭവാനി, 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 ഭവാനി. ഞാനാ ഭവാനി, നിന്റെ അർജുൻ, നിന്റെ അർജുനാണ് ഞാൻ. അതെ ഭവാനി, ഞാൻ നിന്റെ സ്വന്തം അർജുനാ. ഞാനാ, ഞാനാ അർജുൻ. ഭവാനി, ഭവാനി, നീ എന്താ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? എന്നെ വിശ്വസിക്ക്, എന്റെ രൂപം എങ്ങനെ ഇങ്ങനെ മാറിപ്പോയതാണ്? നാഗദേവത എന്തോ മന്ത്രം ഉപയോഗിച്ച് എന്നെ ഇങ്ങനെ ആക്കി തീർത്തതാണ്. ഞാനതിന്റെ അർജുൻ. എന്നെ വിശ്വസിക്ക്, ഞാനതിന്റെ അർജുൻ. ഞാൻ നിന്റെ അർജുനാണ് ഭവാനി. എന്താ ഭവാനി, നിനക്കെന്റെ വിശ്വാസം വരുന്നില്ലല്ലേ? ഞാനാ ഭവാനി, നിന്റെ അർജുൻ. ഒരു പ്രാവശ്യം നീ എന്നെ പറ്റിച്ചതാ, എല്ലാ പ്രാവശ്യം എന്നെ പറ്റിക്കുന്ന നീ വിചാരിക്കണ്ട. ഞാൻ നിന്നെ എന്ത് പറ്റിച്ചു? ഒരു പ്രാവശ്യം ഏട്ടന്റെ രൂപത്തിൽ വന്ന് എന്നെ പറ്റിച്ച് ഈ മാണിക്യത്തെ തട്ടിയെടുക്ക നോക്കിയതല്ലേ? ഇപ്പൊ അർജുനാണെന്ന് പറഞ്ഞു വന്ന് ഈ മാണിക്യത്തെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണോ? നീ ഈ രൂപത്തിൽ മാത്രമല്ല, സാക്ഷാൽ ദൈവത്തിന്റെ രൂപത്തിൽ വന്നാൽ പോലും ഞാൻ നിന്നെ വിശ്വസിക്കില്ല. അങ്ങനെയല്ല ഭവാനി, ഞാൻ നിന്റെ അർജുനാണ്. നീ വേറെ ആരോ ആണ്, ഞാൻ വിശ്വസിക്കില്ല. നിന്റെ മായയും മന്ത്രം ഒന്നും എന്നോട് കാണിക്കാൻ നീ നോക്കണ്ട. ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഇല്ല ഭവാനി, ഞാൻ ഒരു മായയും പ്രയോഗിക്കുന്നില്ല. ഞാനാ നിന്റെ അർജുൻ. എന്നെ വിശ്വസിക്ക, ഞാനാ നിന്റെ അർജുൻ. എന്നെ വിശ്വസിക്ക് ഭവാനി. ഭവാനി, ഭവാനി, നിന്നെ വിശ്വസിക്കില്ല. ഭവാനി, ഭവാനി, ഓടെ ഭവാനി, 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 ഭവാനി. എന്റെ മോളെ കുറിച്ചും എന്റെ കൊച്ചുമോനെ കുറിച്ചും
വിഷമിക്കുന്ന വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് നല്ല ഭയമുണ്ട്. എന്റെ കൊച്ചുമോനൊന്നും സംഭവിക്കാതെ നന്നായിട്ട് അവൻ തിരിച്ചു വരാൻ അങ്ങ് സഹായിക്കണം. ഈ അപശകുനത്തിന്റെ അർത്ഥം എന്താ? എന്റെ കൊച്ചുമോനെ അങ്ങ് തന്നെ സംരക്ഷിക്കണം. എന്റെ കൊച്ചുമോൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ എന്റെ മോള് ജീവിച്ചിരിക്കില്ല. എന്റെ മോള് ജീവിച്ചിരിക്കില്ല ദൈവമേ.